നമസ്കാരം പ്രിയരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് 2020 June 1st. ഈ 2020 വരെയുള്ള മുൻ വർഷങ്ങളിലെ സ്കൂളിലെ June 1st പറയുന്ന ഒരു ദിവസം ആഹ്ലാദവും ആഘോഷവും ആരവവും നിറഞ്ഞ ദിനമായിരുന്നു. എന്നാൽ 2020 June 1st എത്തിയപ്പോഴേക്കും സ്കൂളിലേക്ക് കുട്ടികൾ പോകാതെ തന്നെ ക്ലാസ്സുകൾ മാനേജ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ഒരു രീതിശാസ്ത്രം ഉണ്ടായി വന്നിരിക്കുകയാണ്. കൊറോണ നമുക്ക് നൽകുന്ന പുതിയ പുതിയ സംസ്കാരങ്ങൾ, പുതിയ പുതിയ പാഠങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ ജീവിത ശൈലികൾ, പുതിയ പുതിയ പഠന വഴികൾ, ഇതെല്ലാം നമുക്ക് മുന്നിൽ തുറന്നിടുകയാണ്. ഈ ഒരു June 1st എത്തിയപ്പോൾ പഠന മേഖലയിലേക്ക് കൈപിടിച്ചു മുന്നേറേണ്ട സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അനാഥമായ അവസ്ഥയാണ്, അല്ലെങ്കിൽ അനാഥമായ കാഴ്ചയാണ്. സ്കൂളുകളിൽ ഇന്നെല്ലാം ആരവങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞു നിൽക്കേണ്ട ഈ ദിവസം ഇന്ന് ആരവങ്ങളും ഇല്ല, ആഘോഷങ്ങളും ഇല്ല. കുട്ടികളെ ഓൺലൈനായിട്ട് പഠിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ നാം എത്തപ്പെട്ടിരിക്കുകയാണ്. എത്രയൊക്കെ ആയാലും ഈ ഓൺലൈൻ ക്ലാസ് കുട്ടികൾക്ക് എത്രത്തോളം വിജയകരമായി കൊണ്ടുപോകാൻ സാധിക്കുമെന്നൊന്നും പറയാൻ വയ്യ. കുട്ടികളെ, നിങ്ങൾ ഒരുങ്ങുക, ഈ ഒരു ചുറ്റുപാടിലെ മാറ്റത്തിൻ്റെ വഴികളിലേക്ക് ഒരുങ്ങുക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം, വീട് വിദ്യാലയമാക്കി മാറ്റുമ്പോഴേക്കും വീട്ടിലെ ഒരു മുറി നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പഠിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. രക്ഷിതാക്കൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാപിതാക്കളും മറ്റുള്ളവരും കുട്ടികൾ പഠിക്കുന്ന സമയം അവർ പഠനമുറിയിലാണ്, അവർ വിദ്യാലയത്തിലാണ് എന്ന ചിന്തയിൽ തന്നെയായിരിക്കണം. അവർ പഠിക്കുന്ന മുറിയിൽ അനാവശ്യമായിട്ട് അവരെ ശല്യം ചെയ്യാനോ മറ്റൊരു തരത്തിലും അവരെ ഒരു തരത്തിലോ യാതൊരുവിധ ഡിസ്റ്റർബൻസും ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കുട്ടികളും അതേസമയം മറ്റു തരത്തിലുള്ള അലങ്കോലമായ മറ്റൊന്നിലേക്കും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്കൊന്നും മനസ്സ് കൊണ്ടുപോകരുത്. നിങ്ങളുടെ പാഠശാല നിങ്ങളുടെ വീട്ടുമുറി തന്നെയാണ്, വിദ്യാലയത്തിലാണെന്ന ചിന്തയോടുകൂടി കരുതലോടും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും നിങ്ങൾ ശ്രമിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വിഷയങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ആ വിഷയങ്ങളിലുണ്ടാകുന്ന സംശയങ്ങൾ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചു വയ്ക്കുക, എന്നിട്ട് ക്ലാസ് ടീച്ചറുമായി കോൺടാക്ട് ചെയ്യുക. ക്ലാസ് ടീച്ചറിൻ്റെ നമ്പർ നിങ്ങൾ കളക്ട് ചെയ്ത് വയ്ക്കുക. അത്തരത്തിൽ നിങ്ങളുടെ പഠനമുറികൾ സജീവമാവട്ടെ. പഠനമുറികൾ വീട് തന്നെയാണ്, പാഠശാല വീട് തന്നെയാണ്. അപ്പോൾ വീടിനെ പഠനമുറിയാക്കിക്കൊണ്ടുള്ള പഠന പ്രക്രിയയും പുതിയൊരു രീതിശാസ്ത്രവുമാണ് നിങ്ങൾ വളർത്തിയെടുക്കുന്നത്. ഈ രീതിശാസ്ത്രത്തിനൊത്ത് വളരുവാനും അതിനനുസരിച്ച് മികച്ച രീതിയിലേക്ക് ഉയർന്ന തലങ്ങളിലേക്ക് വളരുവാനൊക്കെ നിങ്ങളുടെ മനസ്സും വളരട്ടെ. പുതിയ ഈ ഒരു അധ്യയന വർഷം തുടങ്ങിയപ്പോൾ ഈ കൊറോണ നമ്മളിലേക്ക് കൊണ്ടുവന്ന മാറ്റങ്ങളുടെ ആ ഒരു ഉൾത്തട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്നേറുവാൻ സർവേശ്വരൻ്റെ കൃപയൊക്കെ ലഭ്യമാവട്ടെ എന്ന് എല്ലാ കുട്ടികൾക്കും വേണ്ടി, എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് ആശംസിക്കുകയാണ്. ഓക്കേ, വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ വണക്കം. താങ്ക് യു.